മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഇഡി സമൻസ് ചോദ്യം ചെയ്ത മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും കിഫ്ബിയും സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് ഉമേഷ് അങ്ങനെയെങ്കിൽ ഇന്നത്തെ കോടതി നടപടികൾ ഏറെ നിർണായകമായിരിക്കുമല്ലോ എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് മസാല ബോണ്ട് വിഷയത്തിൽ ഇ ഡി അയച്ച സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് തോമസ് ഐസക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും ഒപ്പം കിഫ്ബിയും ഈ രണ്ടുപേരും സമർപ്പിച്ച ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് നേരത്തെ ഈ ഹർജി കോടതി പരിഗണിച്ചിരുന്നു ആ സമയത്ത് എതിർ ഇ ഡിയോട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ഈ വിഷയത്തിലുള്ള നിലപാട് അവർക്ക് എന്ത് ഏത് സാഹചര്യത്തിലാണ് വീണ്ടും നോട്ടീസ് അയച്ചത് എന്ന് വ്യക്തമാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് തോമസ് ഐസക്ക് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നേരത്തെ പിൻവലിച്ച നോട്ടീസ് അതായത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇത് ഈ സമൻസ് നിയമപരമല്ല എന്ന് കണ്ടുകൊണ്ട് ഹൈക്കോടതി നേരത്തെ ഈ സമൻസ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡി സമൻസ് പിൻവലിക്കുകയും ചെയ്തു ആ പിൻവലിച്ച നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും തനിക്കയച്ച നോട്ടീസിൽ പറയുന്നത് എന്നാണ് തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഹൈക്കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമാണ് ഈ പുതിയ സമൻസ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് മുൻപ് എന്തൊക്കെയാണോ ഈ സമൻസിൽ പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ സമൻസിലും ആവശ്യപ്പെടുന്നത് ഇത് നിയമപരമല്ല എന്ന് തോമസ് ഐസക് ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം സെക്ഷൻ മുപ്പത്തിയേഴ് പ്രകാരം ഈ സമൻസ് അയക്കണത് നിയമവിരുദ്ധമാണ് കാരണം സെക്ഷൻ പതിനേഴ് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ആ തരത്തിൽ സമൻസ് അയക്കാൻ കഴിയൂ ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ സമൻസ് അയക്കുന്നത് നിയമവിരുദ്ധമാണ് നേരത്തെ ഈ നിയമവിരുദ്ധ സമൻസ് അത് ഇ ഡി പിൻവലിച്ച് പിൻവലിക്കാൻ ഈ ഹൈക്കോടതി അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടിരുന്നു ആ ഉത്തരവ് വന്ന് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഇ ഡി വീണ്ടും സമൻസ് അയച്ചിരിക്കുക അയച്ചിരിക്കുകയാണ് എന്ന് തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് നിയമവിരുദ്ധമാണ് ഒപ്പം അദ്ദേഹം പറയുന്നത് നിലവിൽ കിഫ്ബിയിൽ തനിക്ക് റോളില്ല അതുകൊണ്ട് തന്നെ ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ആ മസാല ബോണ്ടിലൂടെ സമാഹരിച്ച പണം ഏതൊക്കെ തരത്തിൽ ചിലവഴിച്ചു എന്ന് സംബന്ധിച്ച രേഖ തൻ്റെ കൈവശം ഇല്ല എന്ന് തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഫെമ നിയമപ്രകാരം ഉള്ള അന്വേഷത്തിൻ്റെ ഭാഗമായി അയക്കുന്ന സമൻസ് ചോദ്യം ചെയ്യാൻ ഹർജിക്കാരന് അവകാശമില്ല എന്നാണ് ഇ വാദം അവരുടെ കൂടുതൽ മറുവാദങ്ങൾ ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തോമസ് ഐസക്കിൻ്റെയും കിഫ്ബിയുടെയും വാദങ്ങൾ ഇന്ന് കോടതിയിൽ ഉണ്ടാകും കിഫ്ബിയും ഇതു തന്നെയാണ് നേരത്തെ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ അയച്ച സമൻസിൽ അയച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെല്ലാം ആവശ്യമായ രേഖകളൊക്കെ നൽകിയതാണ് ഇത്തരത്തിൽ വീണ്ടും തുടരെ തുടരെ സമൻസ് അയക്കണത് നിയമവിരുദ്ധമാണ് എന്ന് കിഫ്ബിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ച് ഈ ഹർജി ഇന്ന് വിശദമായി പരിഗണിക്കും അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും പറയാനുള്ളത് ഇന്ന് കോടതി കേൾക്കുകയും ചെയ്യും ശരി ഉമേഷാണ് ആ വിവരങ്ങളിലേക്ക്